ചേട്ടായിക്ക് ഒരു മുട്ടൻ സർപ്രൈസ് കൊടുക്കാം, ആരും അറിയാണ്ടോ. അപ്പൊ എന്തായാലും സാധനം കൈ കിട്ടിയിട്ടുണ്ട്. നല്ല കുർത്ത ആക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതും ചേട്ടായിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ കേട്ടോ. ആ അതെ. അപ്പം എന്നാ സിആറിൽ നിന്ന് ആ മോള് എനിക്ക് ചെയ്തു തന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ചേട്ടായിനെ കൊണ്ടുപോയി കടയിൽ കാണിച്ചു, ചേട്ടായും കണ്ണനും കണ്ടു കേട്ടോ. എനിക്ക് സത്യത്തിൽ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് വേറൊരു ഇതിലാ പറഞ്ഞത്. എനിക്ക് നോട്ട് എന്ത് ഈശ്വരേ, ഇതാണ് ഒരു കൈച്ചി, ഒരു പവൻ തൂക്കം വരുന്ന കൈച്ചെയിൻ. ഇപ്പൊ ഇന്നത്തെ സ്വർണ്ണ വരെ എന്നാന്നറിയോ, സത്യം പറഞ്ഞാ കണ്ണും നിറഞ്ഞുപോയി എന്നാ മനസ്സും നിറഞ്ഞുപോയി തന്നെ വേണം പറയാനായിട്ട്. കാരണം നമ്മളെ ഇതേപോലെ ഓരോരുത്തരും സ്നേഹിക്കുന്നുണ്ടല്ലോ. സ്വർണം തന്നുകൊണ്ട് മാത്രമോ അങ്ങനെ സ്വർണത്തിന്റെ നമ്മളെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ബിഗ് ബോസ് ഒക്കെ റിവ്യൂ ചെയ്യുന്നതിനൊക്കെ ഒത്തിരി നാള് മുന്നേ വി ആർ ലവ് എന്ന് പറഞ്ഞ ചാനലില് റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്നത് ഇവര് കൊറേ ഏറെ പോയ ഒരു സമയമാണ്. ഇവരുടെ വീട്ടിലുണ്ടായ വഴക്കൊക്കെ ഇവര് സോഷ്യൽ മീഡിയ പറയും. ഇവരെല്ലാം മക്കളും അമ്മയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വീഡിയോ ഒക്കെ ചെയ്ത് വാളാം വിധം ചാനലൊക്കെ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിൽ മിക്കവാറും യൂട്യൂബേഴ്സ് എല്ലാം റിയാക്ഷൻ വീഡിയോ ഇടുന്നവരൊക്കെ ഇതിനെപ്പറ്റി റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അല്പയറിലോട്ടാണ് ഇവര് പോകുന്നത്. ഇവിടെ അവരുടെ അമ്മ, അവരുടെ ചാനലിന്റെ പേര് സിന്ധു അമ്മ വ്ളോഗ് എന്ന് അങ്ങനെയാണ്. അപ്പം ഇപ്പൊ ഒരു സംഭവം പുതിയതായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല്, സിന്ധു അമ്മയ്ക്ക് അവരെ ഇഷ്ടപ്പെടുന്ന ഒരാളുകൊണ്ട് ഒരു പവന്റെ കൈചെയിൻ കൊടുത്തു. ആ കൈചെയിൻ വാങ്ങാൻ പോകുമ്പോ തൊട്ട് ഇൻട്രോ തൊട്ട് ഞാനിങ്ങനെ ഒരാളെ വിളിച്ചിട്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നിടം തൊട്ട് പിന്നെ ആ വള കിട്ടി, ആ വള ആ ചെയിൻ കിട്ടി, ആ ചെയിൻ പിന്നെ കയ്യിലിടുന്നതും എല്ലാം കാണിച്ച് ഒരു വീഡിയോ അങ്ങ് പുള്ളിക്കാരത്തി ചെയ്തു. ഇപ്പൊ വാങ്ങാൻ പോകുന്നിടം തൊട്ട് കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസമോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മകന്റെ ചാനലിൽ, വി ആർ ലവ് എന്ന് പറയുന്ന മകന്റെ ചാനലിൽ ഇതിനെതിരെ ഒരു ട്രോൾ വീഡിയോ പോലെ വന്നു. എന്ത് പറഞ്ഞാ എന്താ സംഭവം എന്ന് വെച്ചാൽ, അവര് CBI ഡയറക്ടർ പോലെ സ്കാൻ ചെയ്ത് കണ്ടെത്തിയ ഒരു സത്യം അവര് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. അതായത് ഇത് തട്ടിപ്പാണ്, ഇതിങ്ങനെ ചെയിനൊന്നും ആരും കൊടുത്തല്ലെന്നായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. അവരെ തെളിവ് സഹിതം ഒരു ട്രോൾ വീഡിയോ ആയിട്ട് അവർ ഇടുക ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചാല്, ഈ ഇൻട്രോ എടുക്കുന്നുണ്ടല്ലോ, ആ ഇൻട്രോ എടുക്കുമ്പോ ഈ സിന്ധു അമ്മ കൈ പൊക്കുന്നുണ്ട്, ഇങ്ങനെ എങ്ങാണ്ട് കൈ പൊക്കും. അപ്പൊ ഈ കൈ പൊക്കുമ്പോ ഈ ചെയിന് കൈയെ കിടപ്പുണ്ട്. അതായത് ചെയിൻ വാങ്ങാൻ പോകുന്നതിന് മുന്നേ എടുക്കുന്ന ഇൻട്രോയിൽ ഈ ചെയിൻ കിടപ്പുണ്ട്. അപ്പൊ ഈ പറഞ്ഞെല്ലാം തോന്നെയാന്നുള്ള രീതിയിലും മകൻ അങ്ങോട്ട് സമ്മതിച്ചു വെച്ചു. അതിന്റെ വിശദീകരണം സിന്ധു അമ്മ പറയുന്ന നിങ്ങളൊന്ന് കേക്ക്. ഇതിനകത്ത് വന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം ഇങ്ങനെ പറയാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നത് അതാണ്. ഞാൻ ഇൻട്രോ എടുത്ത ഇവിടുന്ന് എടുത്തിട്ട് പോയ ഇൻട്രോ പോണക്ക് തന്നെ ഞാൻ എടുത്തു. ആ ഇൻട്രോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയത് കൊണ്ട് ഞാൻ അതേ ഡ്രസ്സ് തന്നെ ഇട്ടത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഷോള് പോലും കുത്തിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഷോളൊക്കെ കുത്തി നല്ല നീറ്റായിട്ട് പോകുന്നത് നിങ്ങളെല്ലാവരും തന്നെ കമൻറ്റിനകത്ത് പറയാറുള്ളതാണ്. അപ്പം ഞാൻ ഷോള് പോലും കുത്തിട്ടില്ല, അങ്ങനെ എടുത്താണ്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കള്ളത്തരം ചെയ്യാനാണെങ്കിൽ എനിക്കത് ചെയിൻ ഊരി വെച്ചിട്ടൊക്കെ ചെയ്യാം. അത്രയും മന്ദബുദ്ധിയാണോ ഞാൻ, എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും നമിക്കുന്നു ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് നല്ല നല്ല ഉയർച്ചയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് മാത്രമേ എനിക്ക് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇങ്ങനെ കുറെ ഇറക്കുമതികൾ ഇറക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താണെന്നറിയോ, ഇതിനൊന്നും പ്രതികരിക്കാണ്ട് വേറൊരു വ്യക്തി ഇരുന്ന് പറയാൻ സമയത്ത് നടക്കട്ടെ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ പക്ഷെ എനിക്കിതെല്ലാം ഒരു ഒന്നുകൂടെ എല്ലാ കാര്യത്തിനും നല്ല കാര്യം തന്നെയാണ് ഈ ചെയ്തു കൂട്ടുന്നത്. ഇപ്പം മോണിറ്ററൈസേഷൻ ഒക്കെ ഓഫാക്കി വെച്ചിട്ട് ഇടുന്നുണ്ട്. ഈ ചത്തുപോയി മരിച്ചുപോയി അവരെന്റേതല്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നവർക്ക് എന്നെ തന്നെ വെച്ച് എൻ്റെ തന്നെ കുറ്റം കണ്ടുപിടിച്ചിട്ടല്ലേ റീച്ച് ആകത്തുള്ളൂ. ഉണ്ടാക്കട്ടെ എന്തേരം വേണേലും ഉയരങ്ങളിൽ എത്തട്ടെ, പക്ഷെ എന്തേരം പൊങ്ങി പറഞ്ഞാലും താഴെ വന്നാണ് സമ്മാനം. അതുമാത്രം എനിക്ക് അവര് ഈ വീഡിയോ കാണും എന്താന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, അവരാദ്യേ ഇൻട്രോ എടുത്തോ മാഞ്ഞു പോകാം, അതും അങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചാൽ അതങ്ങനെ നടക്കും. കാരണം ഇവരുടെ ചാനൽ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ കാലത്ത് ഞാൻ കണ്ട ആദ്യത്തെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർ അപ്ലോഡ് ചെയ്യാൻ അറിയാൻ മേലാതെ അവരിട്ട വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ മറ്റാരുടെ സഹായത്തോടെ അവർ വീണ്ടും ആ വീഡിയോ ഇടുകയും, അയ്യോ നിങ്ങൾക്ക് കാണാവോ കിട്ടിയോ എനിക്കറിയത്തില്ല, വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല. അത് അവരുടെ തലമുറ, ഏകദേശം എന്റെയൊക്കെ ഒരു തലമുറയാണ്. ആ തലമുറയിൽപ്പെട്ടവർക്ക് ഒരു എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കൊച്ചു ന്യൂജൻ പിള്ളേരുടെ രീതിക്കൊന്നും വന്നെന്ന് വരികയില്ല. അപ്പം വീഡിയോ എടുത്തതൊക്കെ ഇൻട്രോ ഒക്കെ എടുത്തത് തീർച്ചയായിട്ടും അവർ പറയുന്നതല്ല, ചിലപ്പോൾ പോയിരിക്കാം, അത് സ്വാഭാവികമാണ്, അങ്ങനെയും പോകാം.
ഇനി എന്തേലും ആവട്ടെ, അപ്പൊ ഈ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതാവുന്നല്ല. അപ്പൊ അവര് പറഞ്ഞ വിശദീകരണം നിങ്ങൾ കേട്ടല്ലോ. അവര് ഇൻട്രോ എടുത്താൽ മാഞ്ഞു പോയി. അപ്പൊ ഉച്ചക്ക് വന്ന് വളയിട്ട് ചെയിനിട്ടു കിട്ടിയിട്ട് പിന്നെ ആ ഇൻട്രോ വേണമല്ലോ എന്ന് ഓർത്ത് അവർ രാത്രിയായപ്പോ പോയ അതേ വേഷം ഇട്ട് വീണ്ടും ഒരുങ്ങിയിട്ട് ഒരു ഇൻട്രോയും കൂടെ എടുത്ത് അവര് ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ ഇൻട്രോ എടുത്ത സമയത്ത് ഉച്ചക്ക് വളയിട്ട് കാണൂല്ല, അല്ലെ രാവിലെ വള ചെയിൻ കൈയായിട്ട് കാണും. ആ രാത്രി അവർ ഇൻട്രോ വീണ്ടും എടുക്കുമ്പോൾ ആ ചെയിൻ ഊരാൻ അവർ മറന്നുപോയി. വലിയ കള്ളത്തരം ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ അവർക്ക് ആലോചിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഏതായാലും മകൻ അത് കണ്ടെത്തി അത് പറഞ്ഞു കൊടുത്തു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, അമ്മയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി, ഇവര് തമ്മിൽ പിണക്കമുണ്ട്, ഇതെല്ലാം സംഭവിച്ചു. സോഷ്യൽ മീഡിയ ഇവരുടെ കാര്യമെല്ലാം എല്ലാവർക്കും ഇവരുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും അമ്മയ്ക്ക് പറ്റിയ ഒരു അബദ്ധം, ഇത്ര CBI ഡയറക്ടർ കാണിച്ച് കളിച്ച് അതെടുത്ത് സോഷ്യൽ മീഡിയ ഇടാൻ ഒരു പ്രതികാര മനസ്ഥിതി ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. ജനങ്ങളുടെ മുന്നിൽ ആ അമ്മയെ മോശക്കാരിയാക്കാനാണല്ലോ ഉദ്ദേശം. ഉദ്ദേശം എന്താണെന്നാണ് ഏത് പ്രവൃത്തിയിലും നമ്മൾ ആലോചിക്കേണ്ടത്. ഇവരുടെ ഉദ്ദേശം എന്താണ്? അമ്മ അമ്മ കള്ളിയാണെന്ന് അറിയിക്കണം. അതിനുവേണ്ടി അവര് വളരെ ഗവേഷണം നടത്തി ഈ തെളിവോടുകൂടി ഇങ്ങനെ വീഡിയോ ഇടുന്നു. നേരെ മറിച്ച് ഈ മകന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്തൊരു ഒരു പിഴ വന്നാൽ ഒരു മാതൃഹൃദയം ഒരമ്മ ഇതേപോലെ ഇവരെ പോലെ പ്രതികരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറയുന്നത്? എന്റെ അഭിപ്രായത്തിൽ മക്കൾ എന്തേലും ചെയ്താലും വേർപെട്ടു പോയി അവർ വേറെ മാറി താമസിച്ചാലും മാതാക്കൾക്ക് ഒരിക്കലും അമ്മയ്ക്ക് ആ മക്കളോടൊരു വെറുപ്പ് തോന്നിയില്ല, ഒരു ശത്രു തോന്നിയില്ല. എന്തേലുമൊക്കെ പുറമെ പറയും, അവനോട് ഞാൻ ഇനി മിണ്ടിയാലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും, എന്തേലുമൊക്കെ പറയും. പക്ഷെ ഒരിക്കലും ഒരു വളരെയധികം വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഒരു മനോഭാവം ഒരമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അഭിപ്രായമാണ് മക്കള് നേരെ തിരിച്ച് ഇതേപോലത്തെ പണി കൊടുക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുടുംബം കുടുംബം എന്ന് പറയുമ്പോൾ പ്രായമായവരും മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബം ഇമ്പോ ഉള്ളതിനെ കുടുംബം എന്ന് പറയും. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എത്ര പേരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുടുംബം ആരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ അച്ഛൻ അമ്മ അവരുടെ മക്കൾ ഇത്രയും പേരേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവരില്ല, സത്യത്തിൽ ഇല്ല. അതാണ് നമ്മൾ ആദ്യം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം. കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും. അതായത് നമ്മുടെ ഒരു മോൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവനൊരു കുട്ടിയും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നമ്മൾ ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ അവര് നമ്മളെ നോക്കുന്നുണ്ടേ അവരുടെ ഒരു നല്ല മനസ്സെന്ന് മാത്രമേ ഇനിയുള്ള കാലം ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒന്നാമതായിട്ട് ആദ്യത്തെ സത്യം മനസ്സിലാക്കുക, ഒരു കുട്ടികളും ഉണ്ടാകുന്നത് അവരുടെ അനുവാദം ചോദിച്ചിട്ടല്ല അവരുണ്ടാകുന്നത്. നമ്മളുടെ സന്തോഷത്തിന്റെ പേരിൽ അവരുണ്ടാകുന്നു. കുട്ടികൾ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ സന്തോഷം, അതിന്റെ പേരിൽ അവരുണ്ടാവുന്നു. അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി അവരെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കി വിടുക എന്നുള്ളൊരു കടമ ബാധ്യത നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് തീർക്കുക, അത് ചെയ്യുക. അത്രയൊക്കെ ഇനിയുള്ള കാലം നമ്മൾ ആഗ്രഹിക്കാവുള്ളൂ. തിരിച്ചവര് അവരെ നമ്മൾ വളർത്തിവിട്ടതാണ്, അവര് നമ്മളെ നോക്കണം എന്നും പറഞ്ഞ് തിരിച്ചിങ്ങനെ ആഗ്രഹിക്കണ്ട. അത് ഇനിയുള്ള കാലം അങ്ങനെ ആഗ്രഹിക്കണ്ട, അതാണ് അതിന്റെ ഒരു സത്യം. അപ്പൊ അവരുടെ അനുവാദമില്ലാതെയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അവരെ ഏറ്റവും മാന്യമായിട്ട് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. പിന്നെ ഈ കാലം കണക്ക് ചോദിക്കും, കാവ്യനീതി, കാലത്തിന്റെ കാവ്യനീതി, ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമല്ലേ. ഈ കാലത്തിന്റെ കാവ്യനീതിയും കാലം കണക്ക് ചോദിക്കും എന്നൊക്കെ പറയുന്നത് ഏറ്റവും ചേരുന്ന എവിടെയാണെന്നറിയാവോ? ഈ അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിലാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ മരുമകള്, നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്ന ഇന്നത്തെ മരുമകള് നേരെ തിരിച്ച് നമ്മളോട് വളരെ ക്രൂരമായിട്ട് പെരുമാറി അവരുടെ നമ്മുടെ മോനെ പിടിച്ചെടുത്തോണ്ട് അവള് പിറ്റേ ദിവസം തന്നെ വേറൊരു വീട്ടിലോട്ട് പോയി വേറൊരു വീടെടുത്ത് മാറി എടുക്കുകയും ചെയ്ത് നമ്മളെ ശത്രുവാക്കുക, മകനിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മരുമകളുണ്ടെങ്കിൽ, ആര് ചെയ്തെന്നൊന്നുമല്ല പറയുന്ന, സമൂഹത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന മരുമകളുണ്ടെങ്കിൽ അവൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ മരുമകള് നാളത്തെ അമ്മായിയമ്മയാണ്. നാളെ അവൾ അമ്മായിയമ്മയാവുമ്പോൾ അവളുടെ മോൻ ഇതേ പ്രവൃത്തി അവളോട് ചെയ്യും, അവളുടെ മോനെയും പിടിച്ചുകൊണ്ട് പുതിയ മരുമകള് പോകും. അപ്പൊ കാലത്തിന്റെ കാവ്യനീതി അല്ലെ, കാലത്തിന്റെ കണക്ക്, ഇതൊക്കെ ശരിക്കും വരുന്ന എവിടാന്ന് ചോദിച്ചാൽ മരുമകൾ അമ്മായിയമ്മ ബന്ധത്തിലാണ്. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ച തന്നെ വേണം പോകാൻ കുടുംബജീവിതത്തിൽ. ഇപ്പൊ മകനാണെ കല്യാണം കഴിച്ചുകൊണ്ട് പുതിയതായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മകന്റെ ഒരു ഭാവം എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു ചിലപ്പോ കാണിക്കുന്ന വെച്ചാൽ ഈ മകന്റെ വൈഫിന്റെ
വീട്ടുകാരൊക്കെ വളരെ നല്ല ആൾക്കാരോ, അവരൊക്കെ പെരുമാറുന്നുണ്ട്, എന്തൊരു ഇതാണ് അവർക്കൊക്കെ ജീവിക്കാൻ അറിയില്ല, നിങ്ങൾക്ക് ജീവിക്കാനൊന്നും അറിയില്ല, നിങ്ങൾ എന്താ ഈ ചെയ്തോണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കും. കാരണം അതൊക്കെ ഈ പുറമോടിയ പുതുമോടി, അവിടെ പോയി കണ്ടു കഴിയുമ്പോൾ ഭാര്യ ഗ്രഹമേ പരമസുഖം, നാല് നാൾ ചെന്നാൽ നായ് പോലെയാണ്. ആ ആദ്യ ഭാര്യ ഗ്രഹമേ പരമസുഖം എന്ന് പറയുന്ന ആ ആദ്യ വിരുന്നുകാരായിട്ട് പോകുമ്പോൾ അവരെല്ലാം ആക്ടിംഗ് ആയിരിക്കും, ഓസ്കാർ ആക്ടിംഗ് ചെയ്യും. ആ ആക്ടിംഗ് കണ്ട് ഈ മണ്ടന്മാരോർക്കും എന്റെ വീട് എന്താണ്, എന്റെ വൈഫിന്റെ വീട് എത്ര നല്ലതാണ്, ഇവർ ഇങ്ങനെയാ പെരുമാറുന്നത്, അങ്ങനെ വേണം, ഇങ്ങനെയൊക്കെ കുറെ ചിന്തകൾ. നാല് നാൾ ചെന്നാൽ നായ് പോലെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരവരുടെ സ്വഭാവം എടുക്കും. അപ്പൊ പട്ടിയുടെ വില പോലും ഇവന് കൊടുക്കില്ല. അതാണ് പഴമക്കാർ ഈ പഴഞ്ചൊല്ലി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള്, ഈ ഇതെല്ലാം പ്രകൃതി നിയമം, ഇതെല്ലാം നമ്മൾ സഹിച്ച് നമ്മൾ മനസ്സിലാക്കി പോവുക. ഒരു വാട്സാപ്പില് ഒരു സംഭവം വന്ന് ഞാൻ പറയാം. അതായത് ഡിവോഴ്സിനായിട്ട് പോയ രണ്ട് ദമ്പതികള് കൗൺസിലറുടെ അടുത്ത് എത്തുമ്പോൾ പുള്ളി അവര് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അതായത് ഭർത്താവിനെ നിങ്ങൾ എങ്ങനെ കാണുക, നിങ്ങൾ ഒരു നല്ല സെക്യൂരിറ്റി ആയിട്ട് അങ്ങ് കണ്ടേച്ചാൽ മതി. അതായത് വീട്ടില് നല്ലൊരു കാവൽക്കാരൻ, മറ്റാരും കയറി നിങ്ങളെ ഒന്നും ഉപദ്രവിക്കാതെ ആക്രമിക്കാതെ ഇരിക്കാനുള്ള ഒരു നല്ലൊരു സെക്യൂരിറ്റി ആയിട്ട് മാത്രം കണ്ടാൽ മതി. നിങ്ങൾ ശമ്പളം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, ഫുഡ് മാത്രം കൊടുത്താൽ മതി. രാവിലെ രാത്രി ആകുമ്പോൾ കട്ടിലെ ഓരോരത്ത് വന്ന് കിടന്നോളും, നിങ്ങളെ ഒരുവിധ ശല്യവും ചെയ്യില്ല. അപ്പം നിങ്ങൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഭർത്താവിനെ കണ്ടേച്ചാൽ മതി എന്ന് പറഞ്ഞു. ഭാര്യ ഭർത്താവിനോട് എന്ത് പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ലൊരു കുക്കായിട്ട് ഭാര്യയെ കണ്ടേച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ഒരു വേലക്കാരിയെ നിർത്തണം, എത്രയോ ശമ്പളം കൊടുക്കണം, അത് തോന്നിവാസമായിരിക്കും. അതിലും എത്രയോ നല്ല പോലെ ഫുഡുണ്ടാക്കി തരുന്നതാണ് ഇവര്. അപ്പം ശരിക്കും ഭാര്യയും ഭർത്താവും ഒരു സെക്യൂരിറ്റിയും കുക്കും ആയിട്ട് കാണുക. അപ്പൊ ആ പ്രശ്നം അവിടെ അവസാനിച്ചെന്ന് പറഞ്ഞു. അതുപോലെയാണ് ഈ വക കാര്യങ്ങൾ. നമ്മളുടെ ചെറുപ്പകാലത്ത് നമുക്ക് മക്കളുണ്ടായി, നമ്മൾ വളർത്തിക്കൊണ്ടിരുമ്പോൾ നമുക്ക് വീട് വെക്കുക, കാർ മേടിക്കുക, അത് ഇത് 100 ലോൺ, ആ ലോണിന്റെ എല്ലാം ടെൻഷന്, ജോലിയുടെ ടെൻഷന്, പലവിധ പ്രശ്നം കാരണം ഈ നമുക്കുണ്ടാകുന്ന കുഞ്ഞുമക്കളുടെ ബാല്യം നമ്മൾ ശരിക്കും ആസ്വദിക്കുകയല്ല. നമുക്ക് അതിനുള്ള ടെൻഷൻ കാരണം ചിലപ്പോൾ പറ്റാതെ വരും. അങ്ങനെ വരുന്ന നമുക്ക് പ്രായമായി കഴിയും, മകനെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മകനൊരു കുട്ടിയുണ്ടായ ആ കുട്ടിയെ പരിചരിച്ച് നമുക്ക് പോകുമ്പോൾ നമ്മുടെ പ്രായവും കുറയും, നമ്മുടെ ഒരു ടെൻഷനും കുറയും. ചില സ്കൂളുകളിൽ വിടുമ്പോൾ നിങ്ങൾ അവിടെ പോയി നിന്നാൽ കാണാം, ഇന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ ഏറ്റവും അധികം പോയി നിൽക്കുന്നത് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആയിരിക്കും. അപ്പൊ ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഇവർക്ക് സ്വാതന്ത്ര്യത്തോടെ ഒരു വേലക്കാരിയുടെ കയ്യിൽ സ്വന്തം മക്കളെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവര് വേല പാലില്ലാത്ത പുകയിലിട്ട് മയക്കി കിടത്തുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഡേ കെയറിൽ കൊണ്ടിട്ട വെള്ള റൂമിലെ അടച്ചു കൂട്ടിയിടുക, ഇതൊക്കെ ചെയ്യും. അതേസമയത്ത് പ്രായമായ ഒരു അച്ഛനും അമ്മയും നിങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നോക്കുന്നതിലും നല്ലപോലെ സുരക്ഷിതമായിട്ട് അവര് നോക്കും. അപ്പൊ ഇതാണ് മക്കള് വിചാരിക്കേണ്ടത്, നിങ്ങളുടെ മക്കളെ എത്ര നല്ലപോലെ നോക്കുക. അപ്പൊ അച്ഛനും അമ്മയും നോക്കേണ്ടത് എന്താണ് കാര്യം, ശരിക്കും ഈ പിള്ളേരുമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ കുറെ ടെൻഷൻ മാറും, നിങ്ങളും ചെറുപ്പമാകും, അവരുടെ ആ ഒരു സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ ഒത്തിരി ഒരു മാറ്റം, പല അസുഖത്തിൽ നിന്ന് പോലും മോചനമാകും. അപ്പൊ എന്താ ടോട്ടലി പറഞ്ഞു വെച്ചെന്ന് വെച്ചാൽ, ഈ ഇതെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് അതങ്ങനെയാണ് ഇത് ഇങ്ങനെയാന്ന് ഇരു കൂട്ടരും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പമില്ല. ഒരു പെണ്ണിനെ, ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് വേറൊരു വീട്ടോട് വന്നു, നമ്മളെല്ലാം കേൾക്കുന്ന ഒരു വാചകമാണ്, അതൊരു ചെടിയാണ്, ചെടി പോലെയാണ്, അതിന് നല്ല വള്ളവും വളവും വെള്ളവും കൊടുത്താൽ മാത്രമേ അത് വളർന്നു വരുള്ളൂ, വേറൊരു സിറ്റുവേഷന് വരും. അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കുറെ കുറ്റം കണ്ടെത്തി അതിനെ അതും ഇതും പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മകൻ തന്നെയാണ്. അവന്റെ സമാധാനം അന്നത്തെ ദിവസം കൊണ്ട് തീരുകയാണ്. അവൻ പിന്നെ സ്വസ്ഥമായിട്ട് ഒരു ദിവസം പോലും ജീവിക്കുകയില്ല. അവൻ അമ്മയുടെ കൂടെ നിൽക്കണം, മകൻ ഭാര്യയുടെ കൂടെ നിൽക്കണം. ഭാര്യയുടെ കൂടെ നിന്നില്ലെങ്കിൽ ഭാര്യ പുതിയതായിട്ട് വന്നാണ്, അവക്ക് സപ്പോർട്ടായിട്ടുള്ളത് ഈ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അപ്പൊ അവൻ പോയി ഭാര്യയോട് സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്റെ മകൻ ഇപ്പൊ എന്നെ വേണ്ട, അവളെ മതി എന്നും പറഞ്ഞ് നമ്മൾ പിണങ്ങുന്നതിലൊന്നും കാര്യമില്ല. ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ റോളാണ് കൈകാര്യം ചെയ്യുന്നത്, ആ റോൾ ഏറ്റവും നന്നായിട്ട് മാക്സിമം നന്നായിട്ട് ചെയ്യുക. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ബാക്കി ഒരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിയ സുകുമാരൻ ചെയ്ത ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ആ ഓപ്ഷൻ നമ്മൾ എടുക്കണമെങ്കിൽ നല്ല പൈസ കൈ വേണം. അതായത് രണ്ട് മക്കളെ അവർ കല്യാണം കഴിപ്പിച്ചു, പക്ഷെ രണ്ട് മക്കളുടെ കൂടെ അവർ ജീവിച്ചിട്ടില്ല, അവർ വേറെ വീടെടുത്ത് ജീവിക്കുന്നു. ആ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്താന്ന് പറയുന്നല്ലോ, ഒന്നിച്ച് ജീവിച്ചിട്ടൊരു ദേഷ്യമില്ല, എപ്പോഴും പരസ്പരം നല്ല സ്നേഹവും നല്ല ബഹുമാനവും. പക്ഷെ അതിനെന്ത് വേണം, നല്ല പോലെ പൈസ വേണം. അവരുടെ ഭർത്താവ് ഓൾറെഡി ഇഷ്ടംപോലെ, സുകുമാരൻ ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ടുണ്ട്, അവര് ഫിലിമിൽ അഭിനയിച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അവർക്ക് വിദേശത്തെവിടെ ഒരു ഹോട്ടലുണ്ട്, ഇങ്ങനെയെല്ലാം പണം ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ വേലക്കാരിയെ വീട്ടിൽ നിർത്തിയ ഒരു വീട്ടിൽ അവർക്ക് താമസിക്കാം. ഇനി മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താത്ത ഒരു കാലം നമുക്ക് വരുമെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ
ആയാലും അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല. പൈസ കൊടുത്താൽ അവരെ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ക്യൂ നിൽക്കും, മക്കളിടയ്ക്ക് വന്ന് നോക്കിയാൽ മതി. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും നടക്കുന്ന ഇങ്ങനെയാണ്, ഒരു വീടെടുത്തിടും, ഹോം നേഴ്സിനെ ആക്കും, അവിടെ പ്രായമുള്ളവർക്ക് നിൽക്കാം, അങ്ങനെ നിൽക്കും. പക്ഷെ അതിന് വേണ്ടത് നമ്മൾ നമ്മുടെ നല്ല കാലത്ത് നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കൂടെ നമ്മളുടെ കുറെ കാശ് നമ്മുടെ സ്വന്തം അക്കൗണ്ടിലാക്കി ഇടാനുള്ള ഒരു ഇത് വേണം. അത് എല്ലാവർക്കും ഒന്നും ഉണ്ടായെന്ന് വരികയില്ല. ആ ഒരു നല്ല ഓപ്ഷനാണ് മൂന്നാമത്തെ ഓപ്ഷൻ. പക്ഷെ അതെടുക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അപ്പൊ പിന്നെ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വിട്ടുവീഴ്ച, ഈ ഒരു വിട്ടുവീഴ്ച മനോഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാണ്. കാലത്തിന്റെ കാവിനീതി പോലെ ഇന്നത്തെ മരുമോൾ നാളത്തെ അമ്മായിയമ്മയാണെന്ന് മരുമോൾ ഓർക്കണം. അതുപോലെ തന്നെ മകൻ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തമുള്ള മകനെ പിടിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് ഒരുത്തി എന്നുള്ള മനോഭാവം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആ മകള് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും, ആ കൊച്ചിനെ വളർത്തി ബാക്കിയുള്ള കാലം ജീവിക്കാൻ സന്തോഷത്തോടെ കുറെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാന്ന് എല്ലാ അമ്മമാരും കരുതുകയാണ്. പകുതി പ്രശ്നം ഇതൊക്കെ പ്രസംഗിക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഇവിടുത്തെ ഇന്ദിരാഗാന്ധി വരെ മേനകാഗാന്ധിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോ പോരെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എത്ര മഹത് വ്യക്തികളാണേലും ഈ അമ്മായിയമ്മ മരുമകൾ പോര് എന്നും ഉള്ളത് തന്നെയാണ് ഈ സമൂഹത്തിൽ, എന്നും ഉള്ളത് തന്നെയാണ്. ഇതിനങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ മാനദണ്ഡം ഒന്നും എടുത്തല്ല ഒരു മാറ്റം, അങ്ങനെയൊന്നും വരികയല്ല. ഇതൊക്കെ ഒരു ബേസിക് നേച്ചറിൽ അടങ്ങിയിരിക്കുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും കുറെ എല്ലാം സത്യങ്ങൾ മനസ്സിലാക്കി, കുറച്ച് സത്യം മനസ്സിലാക്കി നമ്മൾ പെരുമാറിയ നമുക്കും കൊള്ളാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വഴിയെ കാണാം.